ശബരിമല വിഷയത്തിൽ അന്തിമ വിധി പറയുന്നത് മാറ്റിവെച്ച പശ്ചാത്തലത്തിൽ ഇനി കുംഭമാസ പൂജയ്ക്കായി ശബരിമല നട തുറന്നതിനു ശേഷമേ യുവതീ പ്രവേശന വിഷയത്തിൽ സുപ്രീം കോടതിയുടെ അന്തിമ വിധി വരാൻ സാധ്യത കാണുന്നുള്ളൂ. മാത്രമല്ല അഭിഭാഷകർക്ക് വാദങ്ങൾ എഴുതി നൽകാൻ സുപ്രീം കോടതി 7 ദിവസത്തെ സമയവും അനുവദിച്ചു. കുംഭമാസ പൂജയ്ക്കായി ഫെബ്രുവരി 12 വൈകുന്നേരം 5 മണിക്കാകും ശബരിമല നട ഇനി തുറക്കുന്നത്. എന്നാൽ അന്ന് സ്ഥിതിഗതികൾ കൂടുതൽ വഷളാകാനാണ് സാധ്യത. അനിഷ്ട സംഭവങ്ങളൊന്നും ഉണ്ടാകാതിരിക്കാൻ പോലീസിന്റെ ഭാഗത്തുനിന്ന് സുരക്ഷ കൂട്ടാനുള്ള തയ്യാറെടുപ്പുകളും നടത്തുന്നുണ്ട്. നവോത്ഥാനം ശബരിമലയിലേക്ക് എന്ന കൂട്ടായ്മയും മനീതി സംഘവുമെല്ലാം മലകയറാൻ തക്കം പാർത്തിരിക്കുകയാണ്. ശബരിമലയിൽ തിരക്ക് കുറയുന്ന സമയം നോക്കി മലകയറാനാണ് ഇവരും തയ്യാറെടുക്കുന്നത്. അതുകൊണ്ട് തന്നെ പോലീസിന്റെ ഭാഗത്തുനിന്നുള്ള സുരക്ഷാ ക്രമീകരണങ്ങൾ വിലയിരുത്തുന്നതിനായി പോലീസ് പ്രത്യേക യോഗവും ചേരുന്നുണ്ട്. അന്തിമവിധി വരാത്ത സാഹചര്യത്തിൽ പോലീസിന് സുരക്ഷാ സംവിധാനങ്ങൾ തുടരേണ്ടി വരുമെന്ന് അധികൃതർ വ്യക്തമാക്കുന്നു. ഇതിനായി പോലീസിന്റെ ഉന്നതതല യോഗവും ചേരും. എത്ര പോലീസുകാരെ ശബരിമലയിൽ വിന്യസിക്കണമെന്ന് യോഗത്തിൽ തീരുമാനിക്കും. മണ്ഡലപൂജയ്ക്കായി 2018 നവംബർ 16 നട തുറന്നപ്പോൾ ശക്തമായ സുരക്ഷയാണ് പോലീസ് ഒരുക്കിയിരുന്നത്. മകരവിളക്കിന് ശേഷം ജനുവരി 19 നടയടച്ചത്. DIG മുതൽ അഡീഷണൽ DGP വരെയുള്ള ഉന്നത പോലീസ് ഉദ്യോഗസ്ഥരെ കൂടാതെ ആകെ 15,259 പോലീസ് ഉദ്യോഗസ്ഥരെയാണ് തീർത്ഥാടന കാലത്ത് ശബരിമലയിലും പരിസരത്തുമായി നിയോഗിച്ചത്. 4 ഘട്ടങ്ങളിലുള്ള സീസണിൽ SP ASP തലത്തിൽ ആകെ 55 ഉദ്യോഗസ്ഥർ സുരക്ഷാ ചുമതലയ്ക്കായി ഉണ്ടായിരുന്നു. നവംബർ 15 മുതൽ 30 വരെയുള്ള 1-ാം ഘട്ടത്തിൽ 3,450 പോലീസ് ഉദ്യോഗസ്ഥരും നവംബർ 30 മുതൽ ഡിസംബർ 14 വരെ 2-ാം ഘട്ടത്തിൽ 3,400 പോലീസ് ഉദ്യോഗസ്ഥരും ഡിസംബർ 14 മുതൽ 29 വരെയുള്ള 3-ാം ഘട്ടത്തിൽ 4,026 പോലീസ് ഉദ്യോഗസ്ഥരും ഡിസംബർ 29 മുതൽ ജനുവരി 16 വരെ 4-ാം ഘട്ടത്തിൽ 4,389 പോലീസ് ഉദ്യോഗസ്ഥരെയുമാണ് സുരക്ഷാ ഡ്യൂട്ടിയിൽ ഉണ്ടായിരുന്നത്. മകരവിളക്ക് മഹോത്സവത്തിന് ശേഷം മാസപൂജകൾക്കായി ഇനി ഫെബ്രുവരി 13 നട തുറക്കുന്നത്. ഈ സമയത്ത് യുവതികൾ പ്രവേശിക്കാൻ ശ്രമിച്ചാൽ വീണ്ടും സംഘർഷത്തിന് വഴിമാറും എന്നതാണ് ആശങ്ക. യുവതികളെ കയറ്റുന്നത് സംബന്ധിച്ച് കുംഭമാസ പൂജ തുടങ്ങുന്ന സമയത്ത് തീരുമാനം എടുക്കാം എന്നാണ് ഇതേപ്പറ്റിയുള്ള ചോദ്യത്തിന് ദേവസ്വം ബോർഡ് പ്രസിഡന്റ് A.പത്മകുമാർ മറുപടി നൽകിയത്. അതേസമയം കുംഭമാസ പൂജയ്ക്കായി ശബരിമല നട അടയ്ക്കുമ്പോൾ പ്രശ്നങ്ങളുണ്ടായാൽ അത് തെരഞ്ഞെടുപ്പിൽ സാരമായി ബാധിക്കും എന്ന ആശങ്കയിലാണ് സംസ്ഥാന സർക്കാരും. ഇതിനോടകം തന്നെ ശബരിമല വിഷയത്തിൽ NSS അടക്കമുള്ള സംഘടനകൾ സർക്കാരുമായി ഇടഞ്ഞു നിൽക്കുകയാണ്. ശബരിമല ആചാരങ്ങൾ തകർക്കാൻ ശ്രമിക്കുന്നില്ലെന്നും ഇക്കാര്യത്തിൽ ശബരിമല കർമ്മസമിതിയുമായി ചേർന്ന് പ്രവർത്തിക്കുമെന്നും NSSഉം വ്യക്തമാക്കിയിട്ടുണ്ട്. ഇതേ നിലപാട് തന്നെയാണ് RSS സംഘടനകൾക്കുമുള്ളത്. യുവതീ പ്രവേശനം നടപ്പിലാക്കാൻ സംസ്ഥാന സർക്കാരും തടയാൻ സംഘപരിവാർ സംഘടനകളും തുനിഞ്ഞിറങ്ങിയാൽ മാസപൂജകാലത്ത് ശബരിമലയിൽ നാടകീയ സംഭവങ്ങൾ വീണ്ടും ആവർത്തിക്കും എന്നതാണ് ആശങ്ക. സുപ്രീം കോടതിയുടെ വിധി വൈകുന്നത് ആശയക്കുഴപ്പമുണ്ടാക്കുമെന്നും ശബരിമല വീണ്ടും സംഘർഷഭൂമിയാകുമെന്നത് ആശങ്കയുണ്ടു എന്നും പന്തളം കൊട്ടാരം പ്രതിനിധി ശശികുമാർ വർമ്മ പ്രതികരിച്ചിരുന്നു. ശബരിമല യുവതീ പ്രവേശന വിധി പുനഃപരിശോധിക്കുന്നതിനെ സർക്കാരും തിരുവിതാംകൂർ ദേവസ്വം ബോർഡും സുപ്രീം കോടതിയിൽ ശക്തമായാണ് എതിർത്തിരുന്നത്. ആചാരങ്ങളിൽ കോടതിക്ക് ഇടപെടാം എന്ന നിലപാടാണ് സർക്കാർ അഭിഭാഷകൻ സ്വീകരിച്ചത്. മുൻ നിലപാട് മാറ്റി കോടതി വിധിയെ ദേവസ്വം ബോർഡും അംഗീകരിച്ചു. സർക്കാരിന്റെ അപ്രഖ്യാപിത നിലപാട് അർത്ഥശങ്കയ്ക്കിടയില്ലാത്ത വിധം ആവർത്തിച്ചുറപ്പിക്കുന്നതായിരുന്നു കോടതിയിൽ കണ്ടത്. പുനഃപരിശോധനയ്ക്ക് അർഹമായ ഒന്നും എതിർകക്ഷികളുടെ വാദത്തിൽ ഇല്ല എന്നാണ് സർക്കാരിന് വേണ്ടി ഹാജരായ ജയ്ദീപ് ഗുപ്ത വാദിച്ചത്. തുല്യനീതിയാണ് ശബരിമല വിധിയുടെ അടിത്തറ. സ്ത്രീകളുടെ അവകാശമാണ് പ്രധാനം. അയ്യപ്പ ഭക്തർ പ്രത്യേക മതവിഭാഗമാണെങ്കിൽ മാത്രമേ യുവതികൾക്ക് വിലക്കനിവാര്യമായ ആചാരം ആവുകയുള്ളൂ. ഭരണഘടനാ ധാർമ്മികതയ്ക്കും മൗലികാവകാശങ്ങൾക്കും വിരുദ്ധമായ ആചാരങ്ങളിൽ കോടതിക്ക് ഇടപെടാമെന്നും സർക്കാർ അറിയിച്ചു. സർക്കാർ ഇത്തരത്തിലൊരു നിലപാടുമായി മുന്നോട്ടു പോകുമ്പോൾ ശബരിമല വീണ്ടും സംഘർഷഭൂമി ആകും എന്ന് തന്നെയാണ് വിലയിരുത്തലുകൾ വരുന്നത്. ന്യൂസ് ഡെസ്ക്, മലയാളി വാർത്ത.